നമസ്കാരം. ഭാരതഭൂമി പ്രേക്ഷകർക്ക് പ്രതികരണത്തിലേക്ക് സ്വാഗതം. RSS അതിർത്തി കടന്ന് പാകിസ്ഥാനിലും എത്തിയിരിക്കുന്നു. ഒരിക്കൽ ഭാരതത്തിലെ വിഘടനവാദികളുടെയും അർബൻ നക്സലേറ്റുകളുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും തീവ്ര ഇസ്ലാമിക സംഘടനകളുടെയും അസ്വസ്ഥതയായിരുന്നു RSS എങ്കിൽ, ഇന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെയും ഒരു അസ്വസ്ഥതയാണ് RSS. എന്താണ് ഈ രണ്ട് കൂട്ടരുടെയും അസ്വസ്ഥതകൾക്ക് ഒരു സംഘടന കാരണമാകാൻ കാരണം? എന്താണ് ഈ രണ്ട് കൂട്ടരുടെയും ഉറക്കം നഷ്ടപ്പെടുവാൻ കാരണം? RSS എന്തു പങ്കാണ് ആ കാര്യത്തിൽ വഹിക്കുന്നത്? കാര്യങ്ങൾ വ്യക്തമാണ്. ഈ രാജ്യത്തെ ജനങ്ങളിൽ ദേശീയബോധം ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത വിധത്തിൽ വളർന്നിരിക്കുന്നു. ഈ നാടിൻ്റെ ദേശീയതയ്ക്കെതിരെയും സംസ്കാരത്തിനെതിരെയും സംസാരിക്കുന്നവരെ ഇന്ത്യൻ ജനത ഇന്ന് ഒറ്റപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ പാകിസ്ഥാനിലും ഇന്ത്യാവിരുദ്ധ മനോഭാവം പഴയതുപോലെ ചിലവാകാതെ തുടങ്ങിയിരിക്കുന്നു. കൊടിയ ദാരിദ്ര്യത്തിൽ വീണുപോയ പാകിസ്ഥാനിലെ ജനങ്ങൾ ഇന്ന് ഭാരതത്തിൻ്റെ വളർച്ച കാണുകയാണ്. അവർ ഭാരതത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരവും സ്വന്തം ജനതയുടെ ജീവിത നിലവാരവും ഇന്ന് തിട്ടപ്പെടുത്തുവാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യാവിരുദ്ധ മുദ്രാവാക്യങ്ങൾ കൊണ്ട് പാകിസ്ഥാനിലെ രാഷ്ട്രീയം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇമ്രാൻഖാൻ ഇപ്പോൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഭാരതം ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നു, ആക്രമിക്കും ആക്രമിക്കും എന്നെല്ലാം. ഭാരതത്തിനുള്ളിലെ വിഘടനവാദികളുടെയും അർബൻ നക്സലേറ്റുകളുടെയും ഉറക്കം നഷ്ടപ്പെടുവാൻ കാരണം അവരുടെ സ്വപ്നങ്ങൾ ഇനി ഭാരതത്തിൽ ഒരിക്കലും സാധ്യമാകാൻ പോകുന്നില്ല എന്ന തിരിച്ചറിവ് കൊണ്ടാണ്. അതുപോലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും കരുതുന്നു, ഇത്രയും കാലം പാകിസ്ഥാൻ സ്വപ്നം കണ്ടിരുന്നത് എങ്ങനെയെങ്കിലും കാശ്മീർ പിടിച്ചെടുക്കാൻ കഴിയും എന്നായിരുന്നു. പാകിസ്ഥാനിലെ ജനത മുഴുവൻ അനുഭവിക്കേണ്ട തുകയാണ് അതിനുവേണ്ടി അവർ ചിലവഴിച്ചത്. കഴിഞ്ഞ 60 വർഷക്കാലം പാകിസ്ഥാനിലെ ജനതയുടെ വികസനത്തിനു വേണ്ടി ഉപയോഗിക്കേണ്ട തുകയാണ് പാകിസ്ഥാൻ ഭരണകൂടം ഇന്ത്യയിൽ വിഘടനവാദങ്ങളും ഇന്ത്യയിൽ അസ്വസ്ഥതകളും വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഭീകരവാദികൾക്കായി മാറ്റിവെച്ചത്. പാകിസ്ഥാൻ രൂപീകരണത്തിന് ശേഷം പാകിസ്ഥാന്റെ ഒരു സ്വപ്നമായിരുന്നു കാശ്മീർ കൂടി പാകിസ്ഥാനോട് കൂട്ടിച്ചേർക്കുക എന്നുള്ളത്. ഇനി ഒരിക്കലും ആ സ്വപ്നം സാധ്യമാകില്ല എന്ന തിരിച്ചറിവിലാണ് ഇന്ന് പാകിസ്ഥാൻ. മാത്രമല്ല, അനധികൃതമായി പാകിസ്ഥാൻ കൈവശം വച്ചിരിക്കുന്ന കാശ്മീരിൻ്റെ ഭാഗങ്ങൾ കൂടി നരേന്ദ്രമോദി പിടിച്ചെടുക്കുമെന്നുള്ള ഭയത്തിലാണ് പാകിസ്ഥാൻ. ഇതിനെല്ലാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആത്മവിശ്വാസവും പിന്തുണയും ലഭിക്കുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൽ നിന്നാണ്. അവിടെ നിന്നും ലഭിക്കുന്ന ഊർജമാണ് നരേന്ദ്രമോദിക്ക് ഇങ്ങനെ കുതിച്ചുയരുവാൻ പ്രേരണ നൽകുന്നത് എന്ന് പാകിസ്ഥാൻ തിരിച്ചറിയുന്നു. അതുമാത്രമല്ല, പാകിസ്ഥാൻ ഇന്ന് അനുഭവിക്കുന്ന വേദന, ബലൂചിസ്ഥാനിലെ സ്വാതന്ത്ര്യ സമര പോരാളികൾ ഇന്ന് നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നു. കാശ്മീരിനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ വേണ്ടി ഇക്കാലം ഇത്രയും പണിയെടുത്ത പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ തങ്ങളുടെ കൈകളിൽ നിന്നും പോയി ഒരു സ്വതന്ത്ര രാഷ്ട്രമായി തീരുമോ എന്നുള്ള ഭയത്തിലാണ്. ഇതിനെല്ലാം പുറമെ പാകിസ്ഥാനിൽ പല പല ഭാഗങ്ങളിലായി ഇന്ത്യക്കനുകൂലമായി മോദിക്കനുകൂലമായി ബോർഡുകൾ ഉയരുന്നു. പാകിസ്ഥാന്റെ ഉള്ളിൽ വന്ദേമാതരം പറയുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നു. ഇത് ഇമ്രാൻഖാനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. പാകിസ്ഥാനുള്ളിൽ ഭാരതാനുകൂലികൾ സൃഷ്ടിക്കപ്പെടുവാൻ കാരണം RSS പ്രവർത്തനമാണ് എന്നാണ് ഇമ്രാൻഖാൻ കരുതുന്നത്. ബലൂചിസ്ഥാനിലെ സ്വാതന്ത്ര്യ സമര പോരാളികൾക്കും പ്രേരണയാകുന്നത് RSS ആണ് എന്നാണ് കഴിഞ്ഞ ദിവസം ഇമ്രാൻഖാൻ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ഭാരതത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാരുടെ മാത്രമല്ല ഉറക്കം നഷ്ടപ്പെട്ടത്, അങ്ങ് പാകിസ്ഥാനിലെ ഭരണ പ്രതിപക്ഷ നേതാക്കന്മാരുടെ കൂടി ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. നന്ദി. നമസ്തേ.